السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ വേദിയെ ധന്യമാക്കിയ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുസ്ലിം ജമാഅത്തിൻ്റെയും എസ് വി എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും നേതാക്കൾ, പ്രവർത്തകർ, ഈ മഹത്തായ മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവിൽ മത്സരാർത്ഥികളായി എത്തിയിട്ടുള്ള വിവിധ സെക്ടറുകളിൽ നിന്നും സെലക്റ്റഡായ വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൻ്റെ അവസാനം വരെ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായ പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം സ്തുത്യർഹമായ പല പദ്ധതികളും സംരംഭങ്ങളും പരിശുദ്ധമായ ദീനിനും നമ്മുടെ നാടിനുമൊക്കെ ഉപകാരപ്പെടുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിൽപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ മഹത്തായ സാഹിത്യോത്സവ് എന്നറിയപ്പെടുന്ന, വളർന്നു വരുന്ന തലമുറയെ ദീനിനും നാടിനുമൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി അൽഹംദുലില്ലാ റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് മറ്റ് കലോത്സവങ്ങളെയും മറ്റ് പരിപാടികൾക്കൊക്കെ മാതൃകാപരമായിട്ടുള്ള ഈ മഹത്തായ സംരംഭം തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. ഭൗതിക തലത്തിലുള്ള, രാഷ്ട്രീയ തലത്തിലുള്ള മറ്റ് നേതാക്കൾ വരെ നമ്മുടെ ഈ മഹത്തായ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവിന് വലിയ അംഗീകാരമാണ് നൽകിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് ഒരു മത സംഘടന നടത്തുന്ന ഇത്തരം ഒരു കലാപരിപാടിക്ക് തുല്യമായ മറ്റൊരു പരിപാടികൾ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കറിയാം, കലാലയങ്ങളിൽ, കോളേജുകളിൽ, സ്കൂളുകളിലൊക്കെ പല നിലക്കുള്ള ഉത്സവങ്ങളും കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ അവിടെ ഉള്ളിലൂടെ നടക്കുന്ന പല പ്രലോഭനങ്ങളും ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടി കാശുകളും മറ്റൊക്കെ മുടക്കിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പത്രങ്ങളിലുമൊക്കെ നമ്മൾ വായിച്ചതാണ്, പല നിലക്കുള്ള പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റലും ഒക്കെ അത്തരം പരിപാടികൾ നടക്കുമ്പോൾ എല്ലാവർക്കും പരസ്യമാകുന്ന രൂപത്തിൽ അത് ന്യൂസിലൂടെയൊക്കെ വരുമ്പോൾ അവിടെയാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും വലിയ അച്ചടക്കമുള്ള, അനുസരണയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എസ് എഫ് അല്ലാതെ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്ന് നമ്മളെല്ലാം, നമ്മളെ വീക്ഷിക്കുന്ന ഭൗതികരും
മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളുമൊക്കെ വിലയിരുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എസ് എസ് എഫിന്റെ ഓരോ പദ്ധതികളും ഈ അടുത്ത് നമുക്കറിയാം മയക്കുമരുന്നിനെതിരെ മദ്യം നിരോധിക്കുക എന്ന മഹത്തായ പ്രമേയവുമായി എസ് എസ് എഫ് മുന്നോട്ട് വന്നപ്പോൾ ലോക അടിസ്ഥാനത്തിലുള്ള അംഗീകാരമാണ് അതിന് ലഭിച്ചത് എന്നത് നമ്മൾ ന്യൂസിലൂടെ വായിക്കുകയുണ്ടായി. ഇങ്ങനെ ഓരോ പ്രമേയങ്ങളും എസ് എസ് എഫ് മുന്നോട്ട് വെക്കുന്ന ഓരോ പ്രമേയങ്ങളും അതിന് വലിയ അംഗീകാരമാണ് എല്ലാ തലങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. 4 പതിറ്റാണ്ടിലേറെ പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സംഘടനയുടെ ഏതെങ്കിലും ഒരു പ്രമേയം ഇന്നേ വരെ തിരുത്തേണ്ട ഒരു ഗതികേട് ഈ മഹത്തായ സംഘടനയ്ക്ക് വന്നിട്ടില്ല എന്നത് ഇതിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു മഹത്തായ കാര്യമാണ്. ആ പദ്ധതികളിൽ ഒരു പദ്ധതി മാത്രമാണ് ഈ സാഹിത്യോത്സവ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അവർക്ക് വിവിധ തരത്തിലുള്ള കഴിവുകൾ നൈസർഗിക വാസനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വളർത്തിക്കൊണ്ടുവരേണ്ടത്, അതിനെ പരിപോഷിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാകുന്ന നാട്ടുകാരാകുന്ന നമ്മുടെ ബാധ്യതയാണെങ്കിൽ ആ ബാധ്യത ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ് ഇവിടെ മഹത്തായ എസ് എസ് എഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തീ കട്ട അത് ഒരു സ്ഥലത്ത് കിടന്നാൽ താനെ അണഞ്ഞു പോകുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എങ്കിൽ അതിൽ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരുന്നാൽ ഊതിക്കൊണ്ടിരുന്നാൽ അത് കൂടുതൽ പ്രകാശിക്കുന്നതും തിളങ്ങുന്നതും നമുക്ക് കാണുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ ബുദ്ധിശാലികൾ പറയുന്നു ഇതുപോലെയാണ് കുട്ടികളുടെ മൈൻഡ്, അവരുടെ ബുദ്ധി. നമ്മൾ എത്രത്തോളം അതിനെ വളർത്താനും ഉയർത്താനുമുള്ള ചാൻസുകൾ അവസരങ്ങൾ അവൾക്ക് നൽകുന്നുണ്ടോ അതിനനുസരിച്ച് കുട്ടികളുടെ ബുദ്ധികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ അടുത്ത് വലിയ വിവാദമായ ഒരു വിഷയമാണ് ഷൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഒരു പ്രമേയം. നമുക്കറിയാം ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ യുവാക്കളാകുന്ന ചെറുപ്പക്കാരാകുന്ന ആളുകൾ നമുക്കറിയാം പ്രത്യേകമായ സംഘടനയിലൂടെയും എല്ലാവരുടെയും ഒക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ക്യാമ്പസുകളിൽ നടക്കുന്ന കൊലപാതകമടക്കം അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനാ നേതാക്കളടക്കം നമുക്കറിയാം അവർക്കൊക്കെ മാതൃകാപരമായ ഒരു യുവ സമൂഹത്തെ ഒരു ക്യാമ്പസ് വലയത്തെ എടുത്തു കാണിക്കാൻ എസ് എസ് എഫിന്റെ അണ്ടറിലുണ്ട് എന്ന കാര്യം നമുക്ക് യാഥാർത്ഥ്യമാണ്. കുട്ടികളിലുള്ള കഴിവുകളെ 2 രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് തിന്മയിലേക്ക് നയിക്കുന്നതാവാം, നന്മയിലേക്ക് നയിക്കുന്നതാവാം. ഇവിടെ എസ് എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കുട്ടികളിലുള്ള കഴിവുകളെ നന്മയിലേക്ക്, പരിശുദ്ധമായ ദീനിന് ഉപകാരപ്പെടണം, നാട്ടുകാർക്ക് ഉപകാരപ്പെടണം, തീവ്രവാദികളായി ഭീകരവാദികളായി നമ്മുടെ മക്കൾ ഒരിക്കലും വളർന്നുകൂടാ. മയക്കുമരുന്നിനും കഞ്ചാമിനും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ ഒരിക്കലും വളർന്നുകൂടാ. നമ്മുടെ സ്ഥാനത്തേക്ക് അടുത്ത തലമുറയായി വളർന്നു വരേണ്ടത് നമ്മുടെ ഇരിക്കുന്ന പിഞ്ചോമനകളാണ്, മക്കളാണ്, സ്റ്റുഡൻസ് ആണെന്ന കാര്യം നമുക്കറിയാം. നല്ല റൂട്ടിലേക്ക് അവരെ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടു വന്നാൽ മാത്രമാണ് നാടിനെ നയിക്കാൻ പറ്റിയ ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയൂ എന്ന കാര്യം നമുക്കൊക്കെ അറിയുന്നതാണ്. പാട്ടാണെങ്കിലും പ്രസംഗമാണെങ്കിലും അതിനൊക്കെ വലിയ എഫക്റ്റ് ഉണ്ട്. നമുക്കറിയാം ഈ അടുത്ത മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു എഴുത്തുകാരി കൊല്ലപ്പെട്ടു. നമുക്കറിയാം ഗൗരി ലങ്കേഷ് എന്നറിയപ്പെടുന്ന അതിന്റെ മുമ്പും ചില എഴുത്തുകാരന്മാരെ എന്തുകൊണ്ടാണ്, അവരെന്ത് തെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, അവരാരെയും കൊല നടത്തിയിട്ടില്ല,
അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. അവരെ എയ്ത്തിന്റെ ശക്തി കാരണം അവരെ ശത്രുക്കളുടെ ഭീകര പ്രവർത്തകന്മാരുടെ ഈ തോക്കുകൾക്ക് ഇരയാകാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ എഴുത്തുകൾക്ക് പവർ കൂടിയതുകൊണ്ടാണ്, ശക്തി കൂടിയതുകൊണ്ടാണെങ്കിൽ എഴുത്തിനിക്ക് വലിയ പവറുണ്ട്. പരിശുദ്ധ ഇസ്ലാം നേരത്തെ തന്നെ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ, പരിവർത്തനം വരുത്തുവാൻ പറ്റിയ പാട്ടുകളടക്കം പരിശുദ്ധ ഇസ്ലാം പാട്ടുകളെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പഠിപ്പിച്ചു, പാട്ടുകാർ വഴികെട്ടവരാണ് അവരെ പിന്തുടരുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എന്നാൽ പരിശുദ്ധ ഈമാനിലേക്കും സൽക്കർമ്മത്തിലേക്കും നയിക്കുന്ന പാട്ടുകളാണോ, നന്മയിലേക്ക് നയിക്കുന്ന പാട്ടുകളാണോ, അതിനെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടില്ല. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഗാനങ്ങൾക്ക് വലിയ പവറുണ്ട്. നമുക്കറിയാം, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളുടെ അടുക്കൽ ചാരത്ത് നിന്നുകൊണ്ട് ഒരു ബൈത്ത് ചൊല്ലിക്കൊണ്ടാണ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരം പുറത്തേക്ക് വരാൻ മഹാനായ അഹ്മദുൽ കബീർ റിഫഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ അതിരങ്ങളിലൂടെ വന്ന ചില വരികളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ ഷറഫാക്കപ്പെട്ട കൈ മുകളിലേക്ക് വരാൻ കാരണമായിട്ടുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഒരു പാട്ടുകാരൻ കള്ളു കുടിച്ചുകൊണ്ട്, സാദാൻ എന്ന് പറയുന്ന പാട്ടുകാരൻ കുടിച്ച് മത്തായിക്കൊണ്ട് അവന്റെ കൂട്ടാളികളുമായിട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിക്കാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടിന് വല്ലാത്ത രസമാണ്, നല്ല രാഗമാണ്. ഒന്ന് കേട്ടു നിന്നുപോയി. പക്ഷേ തിന്മയിലേക്ക് നയിക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സിനിമാ പാട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ മഹാനവറുകൾ പറഞ്ഞു, ഈ ശബ്ദം എന്തൊരു മാധുര്യമുള്ള ശബ്ദമാണ്, ഈ ശബ്ദം പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങ് നടന്നു. ഈ പാട്ട് പാടുന്ന സാദാൻ അത് കേട്ടു, ആരാണ് ഈ സദസ് സത്യിച്ച് എന്തോ പറഞ്ഞു പോയല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തോട് ജനങ്ങൾ പറയുന്നത്, അത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. നിങ്ങളെ ശബ്ദത്തെ വല്ലാതെ മധു പറഞ്ഞു, നല്ല സൗണ്ട് അല്ലാഹു നൽകിയ നിയമത്താണ്. പക്ഷേ ഇത് പരിശുദ്ധ ഖുർആൻ ഓതാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് മഹാനവറുകൾ പോയതാ. ഉടനെ ആ വാക്കിന്റെ പവർ കേൾക്കണോ നിങ്ങൾക്ക്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പ്രസംഗിച്ചിട്ടില്ല, വയല് പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ടുപോയതാ. ആ വാക്ക് ഈ സാദാൻ എന്ന് പറയുന്ന കള്ളുകുടിന്റെ കൽബിലേക്ക് വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. ഉടനെ തന്നെ ആ സദസ് പിരിച്ചുവിട്ടു, ഇനി നിങ്ങളെ കൂടെ ഞാനില്ല. ഈ തമ്മാടിത്തരങ്ങളിൽ നിന്ന്, ഈ ഗാനമേളകളിൽ നിന്ന്, പാട്ട് കച്ചേരികളിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പിന്നാലെ ഓടി കൈ പിടിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങി, അവിടുത്തെ ശിഷ്യരിൽ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു കൊടുത്ത പരിശുദ്ധമായ ആ അനുഗ്രഹത്തെ പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചില വാക്കുകൾക്കും ചില ഗാനങ്ങൾക്കും ചില എഴുത്തുകൾക്കും ഒക്കെ വലിയ പവറാണ്. പല പരിവർത്തനത്തിന്റെ പടപ്പാട്ടുകൾ പാടാനുള്ള വലിയ കഴിവുകളാണ് പലരുടെയും മനസ്സിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇത്തരം കഴിവുകളെ അള്ളാഹുവിന്റെ ദീനിനുപകാരപ്പെടണം, നാടിനുപകാരപ്പെടണം. നമ്മുടെ മക്കൾ ഒരിക്കലും ആരെയും ചീത്ത പറയുന്ന, തെറി പറയുന്ന, ആരെയും വിഷമിപ്പിക്കുന്ന വാക്കുകളോ പാട്ടുകളോ എഴുത്തുകളോ ലേഖനങ്ങളോ ഈ ഒരച്ചടക്കമുള്ള നമ്മുടെ മക്കളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്കറിയാം എത്ര ഭൗതികമായ പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, എന്തെല്ലാം കേസുകളിലാണ് അവർ കുടുങ്ങിയിട്ടുള്ളത്. SSF ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഇതേവരെ നിങ്ങൾ അന്വേഷിച്ചോളൂ, ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തത് നമുക്ക് തെളിയിക്കാൻ, നമുക്ക് കാണിക്കാൻ കഴിയില്ല. ആ നിലക്ക് അച്ചടക്കമുള്ള ഒരു യുവസമുദായത്തെ, ഒരു തലമുറയെ, അവരുടെ കഴിവുകളൊക്കെ പരിശുദ്ധ ദീനിനും നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളർത്തിയെടുക്കലാണ് ഈ മഹത്തായ സാഹിത്യോത്സവ് കണ്ട് നമ്മുടെ നേതാക്കളെ ലക്ഷ്യമിടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ലക്ഷ്യ പൂർത്തീകരണത്തിൽ
നമ്മുടെ ഈ പരിപാടി മഹത്തായ വിജയം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഈ മഹത്തായ ഡിവിഷന്റെ പരിപാടി നടക്കുന്നത് ഒരുപാട് സാദാത്യങ്ങളുടെയും ഒരുപാട് പണ്ഡിതന്മാരുടെയും പാദ സ്പർശനം കൊണ്ട് പുളകിതമായ ആത്മീയ നേതൃത്വം കൊണ്ട് അലങ്കൃതമായ ഒരു മണ്ണിലാണ് പൈവളിക എന്ന് പറയുന്ന മഹാനായ അബ്ദുല്ലാഹ് തങ്ങള് നവ്വറല്ലാഹു മർക്കദ. അതുപോലെ തന്നെ പൈവളിക ഉസ്താദ് നമുക്കറിയാം, ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദായി ദീനിന് നേതൃത്വം നൽകി, സുന്നത്തി ജമാഅത്തിന്റെ സംഘടനകൾക്ക് നേതൃത്വം നൽകി, നമ്മളോട് വിട പറഞ്ഞ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് ഇവിടുത്തെ വേദി നടക്കുന്നത്. മഹാനായ സി ഉസ്താദ് അവർകൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അവരൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദർജകൾ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരൊന്ന് കാണിച്ചു തന്ന മാതൃക പിൻപറ്റിക്കൊണ്ട് പരിശുദ്ധമായ ദീനിന് വേണ്ടി, സുന്നത്തി ജമാഅത്തിന് വേണ്ടി മരണം വരെ നമ്മളാൽ കഴിയുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി വളരെയധികം ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, നാട്ടിലും വിദേശത്തുമുള്ള മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സന്തോഷങ്ങൾ നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹിത്യോത്സവ വേദിയെ ധന്യമാക്കിയ ഹുസൈൻ മാസ്റ്റർ, SVS ജില്ലാ സെക്രട്ടറി കരീം മാസ്റ്റർ ദർബാർ ഘട്ട, SSF ജില്ലാ